Hi friends, Kerala PSC's University LGS, Khadi Board LDC, Varan Boguna 10th level 2024 LDC exam. This is the class. We will see the Mungara Chodi paper, Adumai Bendapata SCERT textbook, Adumai Bendapata Matte classical. And then Randaira Mudala Chodi paper, Adalamana Solvi another. Upon in the Namuk Randairati, Irivati Moon, August Tansin Arana Parisha paper, Irivati Eri Chodingal Chedu. In the number of Chodimana, the Asia Manushavagasa Commission, Adana number in the Charcha another. But the Asia Manushavagasa Commission no report Chodingal, Charajo the paper long green, Charajo the paper moon, Nalin Chodingal on the Tunda. But the Asia Manushavagasa Commission in Ipo Chodingal Verimbo, Namal Manasilak another. Kudal Chodingal, Kudal Chodia Madrigal, Kudal deep pipe wooden. The Asia Manushavagasa Commission on the Visadamai, Perjepada, Karna moon, Nalu Mark were കുറച്ചുകൂടി deep ആയിട്ട് പോകുന്നുണ്ട്. ഓക്കേ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF നമ്മുടെ Telegram ചാനലിൽ ലഭിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് അവിടെ വീക്കിലി ക്വിസുകൾ ഉണ്ട്, മോഡൽ എക്സാമുകൾ ഉണ്ട്. അപ്പോൾ ഓക്കേ നമ്മുടെ Telegram ചാനലിൽ ജോയിൻ ചെയ്താൽ അതൊക്കെ ലഭിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം വരുമ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നുപോകാം. ആദ്യത്തെ ചോദ്യം പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചോദ്യം പറയുന്നത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട്. ഇത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ധാരണ കിട്ടില്ല. അപ്പോൾ എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ? എന്താണ് ആ മനുഷ്യാവകാശ കമ്മീഷന്റെ പരിമിതികൾ എന്നതിൽ വരും. അതുകൊണ്ട് ഈ ചോദ്യം തെറ്റാണ്. അതുകൊണ്ട് ഇതാണ് ഉത്തരം. Bakiyokke Sheriyana, Ranganatha Mishrayana, Deshiya Manushyaavakasha Commission, Adhyatha Chairperson. Adupole thanne Manushyaavakasha Langhanam Sambandhicha Parathikalil, Anneshana Nadathan Commission Adhikaramundu. Deshiya Manushyaavakasha Commission 1993-il, Parliament passakkiya Manushyaavakasha Samrakshana Niyamaprakaram nilavil vanna sthapanamanu. Appo ivide nokku ivide oru Manushyaavakasha Commissione kurichu padichu poi. Pakshe adinte chumathalakaley kurichu ariyatha oru vyaktike idinu uttaram kandathan pattumo? Pattum. കാരണം എന്താ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച ഇതുവരെയുള്ള പിഎസ്സി ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയാണെന്ന് അറിയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ലാണ് പാർലമെന്റ് പാസാക്കിയതെന്നും അറിയാം. ഇത് മുഴുവൻ മുൻകാല ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഉണ്ടായിരിക്കുമല്ലോ, കാരണം മനുഷ്യാവകാശ കമ്മീഷനാണല്ലോ. അതൊരു ചെറിയ ധാരണ ഉണ്ടെങ്കിൽ കിട്ടും. ഇനി ഏഴാണ് നമുക്ക് സംശയം വരിക, ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. ചിലപ്പോൾ നമുക്ക് തോന്നും അതിനൊക്കെ അധികാരമുണ്ട് എന്നുള്ളത്, പക്ഷേ അത് അധികാരമില്ല. പക്ഷേ ബാക്കി മൂന്നെണ്ണം ശരിയായതുകൊണ്ട്, ബിയും സിയും ഡിയും ശരിയായതുകൊണ്ട് എ ശരിയായിരിക്കും. സോ സിമ്പിളായി നമുക്ക് ചില ഉത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് പോരും. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, ഇംഗ്ലീഷിൽ വാച്ച് ഡോഗ് എന്ന് പറയും, കാവൽ നായ എന്ന് പറയും, ഇതൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്? 1993-ലാണ്. മറന്നു പോകണ്ടേ, ഏതാണ് ആ വർഷം? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. എന്നാണ് 1993 വർഷം ചോദിച്ചിട്ടുണ്ട്, ദിവസവും ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ മാസമാണ് മുന്നേ ചോദിച്ചിട്ടുണ്ട്, 28 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ്. മനുഷ്യൻ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന അല്ലേ ഒന്നാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മാനവ് അധികാർ ഭവനാണ്, വളരെ ബന്ധപ്പെട്ടൊരു വാക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ. ന്യൂഡൽഹിയിലാണ്. നിർഭയ ഭവനാണ് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. അതും കൂടി ഇതിനൊപ്പം ഓർത്തു വെച്ചോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനും അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനും ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ശുപാർശ ചെയ്യുക, നിയമിക്കുക രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, ഇവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇവരെയൊക്കെ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ്. അത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമായിക്കോട്ടെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമായിക്കോട്ടെ അവരെ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയും എന്നാൽ നിയമിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ രാഷ്ട്രപതിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ഗവർണറുമാണ്. എന്നാൽ ഇവരെയൊക്കെ ശുപാർശ ചെയ്യാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ്. ഒരു കമ്മിറ്റി ഉണ്ടതിന്. അതേസമയം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനി അംഗങ്ങളെയൊക്കെ ശുപാർശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഇതിനൊക്കെ ഒരു കമ്മിറ്റിയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. ആഭ്യന്തരമന്ത്രിയുണ്ട്, മറ്റൊരാളാണ് ആഭ്യന്തരമന്ത്രി. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുണ്ട്. നമുക്ക് ലോക്സഭ രാജ്യസഭ എന്ന് പറഞ്ഞ് രണ്ട് സഭകളുണ്ട് ഇന്ത്യൻ യൂണിയനിൽ. അതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇതിൻ്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിന എന്നാണ്. എല്ലാവർക്കും സുഖം വരട്ടെ, അല്ലേ? സർവഭവന്തു സുഖിന, അതാണ് സർവഭവന്തു സുഖിന. ഇതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയാകണം അധ്യക്ഷനെന്ന് നിഷ്കർഷയുള്ള സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി. അതേസമയം സംസ്ഥാന തലത്തിലാകുമ്പോൾ അത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അപ്പോൾ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിരമിച്ച എന്തായിരിക്കണം? ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും യഥാക്രമം അങ്ങനെ എന്നാണ് നിഷ്കർഷയുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പഠിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ, അത് ഓർത്തു വെച്ചോളൂ, അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ഇതിൻ്റെ ആദ്യ ചെയർമാനും ഒരു മിശ്രയാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അരുൺകുമാറും രംഗനാഥും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയൻ, ഒരു മലയാളി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. ആ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനം വഹിച്ച ആളും ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. എത്ര കാലാവധിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾക്കും 70 വയസ്സുവരെ ഉണ്ടാവാം, അല്ലെങ്കിൽ 5 വർഷം. ഈ 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് പുതുക്കി കൊടുക്കാം, ഒരു ടേം കൂടി പുതുക്കി കൊടുക്കാം. പക്ഷേ 70 വയസ്സ് എന്നുള്ള പ്രായപരിധിയിൽ കൂടാൻ പാടില്ല. അപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അവരുടെ കാലാവധി. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതുക്കി കൊടുത്തു എന്ന് വരാം. ഇതിൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. 1993 സെപ്റ്റംബർ 28-നാണല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ്. ഈ വർഷങ്ങൾ നിങ്ങൾക്ക് ധാരണയിൽ ചിലപ്പോൾ നിൽക്കില്ല. ആ നിൽക്കാതിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതുക. ബസ് പോകുമ്പോൾ, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ, ജോലിയിലിരിക്കുമ്പോൾ, നമുക്ക് ഒഴിവ് വീണ് കിട്ടുന്ന ഇടവേളകളിലൊക്കെ ആ പേപ്പർ എടുത്ത് നോക്കുക. 5-6 പ്രാവശ്യം ആ പേപ്പർ എടുത്ത് നോക്കുകയും പിന്നീട് അതൊന്ന് മടക്കി വെച്ച് മനസ്സിലാലോചിക്കുകയും ചെയ്താൽ പിന്നെ ഇടയ്ക്ക് ഒരു റിവിഷനിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് നിൽക്കും. അപ്പോൾ 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി, എന്താണ് മാനവ് അധികാർ ഭവനാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവിടെത്തുമ്പോൾ അതാരാണ്? ഗവർണറാണ്. എന്നാൽ ഇവരെല്ലാം പിരിച്ചുവിടാനുള്ള അധികാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായിക്കോട്ടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായിക്കോട്ടെ അതിൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കാനുള്ള അധികാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. എന്നാൽ പിരിച്ചുവിടാനുള്ള അധികാരം ഇവരെല്ലാവരും പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. ഇനി ഇത് ആരാ ശുപാർശ ചെയ്യുക? കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികൾക്ക് വേണ്ടിയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെയും കമ്മീഷണർ ചെയർമാനെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നത് ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി പോലെ തന്നെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഞാൻ പറഞ്ഞു വീണ്ടും ഒരു ടേം കൊടുക്കാം, പക്ഷെ കൊടുക്കാൻ തീരുമാനിച്ചാലേ കിട്ടുള്ളൂ. പണ്ടത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു ടേം കൂടി കൊടുക്കാം എന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 70 വയസ്സ് വരെ, അതുപോലെ തന്നെ 5 വർഷമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺനാഥ് മിശ്രയാണ്. അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം. പരീദ് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച ആളായിരിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, ഒരു വിരമിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഇപ്പോൾ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ആവണം. ചെയർമാൻ എന്ന നിഷ്കർഷയുള്ള സ്ഥാപനം ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആകണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വിരമിച്ചത്. അതേസമയം ഒരു സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള അല്ല ശുപാർശ ചെയ്യാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. എത്ര അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്? ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം 3 ആണ്. ഇതിനെ തിരഞ്ഞെടുക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാൻ ദേശീയ തലത്തിലൊരു കമ്മിറ്റിയുണ്ട്. പ്രധാനമന്ത്രി ചെയർമാനും ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം അടങ്ങുന്ന രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കറൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട് കേന്ദ്രത്തിൽ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ചെയർമാനാണ്, ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറുണ്ട്, നിയമസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. നിങ്ങളിതൊന്നും കാണാപ്പാടം പഠിക്കല്ല വേണ്ട, അത് ആലോചിച്ച് നോക്കുക. എന്നിട്ടൊന്നും അടക്കി വെച്ചിട്ട് ആലോചിക്കുക. മുഖ്യമന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്, 2 ആളുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറുണ്ടോ? ഉണ്ട്, നിയമസഭാ സ്പീക്കറുണ്ട്, നിയമസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. ഇത് അവിടെയും അവിടെ തന്നെയാണ്. അവിടെ പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്. നിയമസഭാ പ്രതിപക്ഷ നേതാവ് അവിടെ ഇല്ല, അവിടെ ലോക്സഭയും രാജ്യസഭയും ഉള്ളത്. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്, കൂടാതെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമുണ്ട്. ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പുതിയ ചോദ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥൻ എന്ന് വരുമ്പോൾ അതൊരിക്കലും പ്രസിഡൻ്റ് ആയിരിക്കില്ല. അവിടേക്ക് ഒരു ഇൻ്റലിജൻറ്റ് ഗസ് ഉപയോഗിക്കാം. ഉദ്യോഗസ്ഥൻ പ്രസിഡൻ്റ് ആയിരിക്കില്ല, വൈസ് ചെയർമാൻ ആയിരിക്കില്ല, സെക്രട്ടറി സ്ഥാനത്തുള്ളവരായിരിക്കും ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അവിടെ നോക്കൂ, സെക്രട്ടറി ജനറലോ കമ്മീഷണറോ ആവാം, ഏതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിൽ അത് സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. മറ്റേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. അതോടുകൂടി ചെയർമാൻ തന്നെയാണ് ഇവിടെ കമ്മീഷണറായിട്ട് വരുന്നത്. ഇത് മൂന്നും ഒരു ഇൻ്റലിജൻറ്റ് ഗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാമാന്യ ധാരണയുള്ള ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റും. ബാക്കി സെക്രട്ടറി ജനറലാണ്. പക്ഷേ സെക്രട്ടറി ജനറലും വന്നാൽ ധാരണ വേണം ഇത് സെക്രട്ടറി ജനറൽ എന്ന് തന്നെയാണ് അതിൻ്റെ പേര് എന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? നമുക്കറിയാം ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി നമ്മൾ പഠിച്ചു, ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ ഇതൊക്കെ മുൻകാലങ്ങളിൽ വന്ന ചോദ്യങ്ങളാട്ടോ. ഈ 2020-ലും 2021-ലും പിന്നെ 2000 മുതലുള്ള ചോദ്യങ്ങളിലും വന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അവരെ നിയമിച്ച ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് നമ്മൾ പഠിച്ചു. 1993 സെപ്റ്റംബർ 28-നാണ്. കേരളത്തിൽ 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്? എന്താണ് ഭരണഘടനാ സ്ഥാപനം? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ നമുക്ക് ഇന്ന് തന്നെ പഠിക്കാം, ഇപ്പം തന്നെ പഠിക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ Manushawagasa Samrashana Nilavil Vanadu Enana, Indale Manushawagasa Samrashana Niman Nilavil Vanavarsam, Ayretola Iretito Nutimuna, Enana, Ayretola Iretito Nutimuna. Samstana Manushawagasa Chairmani, Angangale in the Mikinadu Arana, Governor Tade Parinavil, Desia Manushawagasa Commissionil, ex officio member Latadu Arana and Anachodium. Each Odium Aranangala Gadana Rianam, Gadana Namukavadiam, Aralamana, Desia Manushawagasa Commission Ladu, Aralamana, Samstana Manushawagasa Commission Lamakapatana Badicam, I am Mumbi Choding on the Gadinote, Adarana, the Desia Manushawagasa Commissionil, very moon perumund, Are Desia Vanida Commission Chairman, Desia Patigavarga Commission Chairman, Desia Patikajadi Commission Chairman, Nuna Pachavagup Chairman, Special Invitee. Binaseshi Vagupinda Island, and about Pere, Desia Manushawagasa Commission Lind, Shakendra Nemagari Vagupamandrilia, Adunda, Vadakendra Nemagari Vagupamandri, and Anna Dutara. Samstana Manushawagasa Commission Angangale, Subars Jaina, Kamatir Chairman, Amalaner Pachu Mukemandriana, other Desia Dalatil, Matarana Partana Mandriana. Arkani Vere Stanatil Nikachiano Ladagaram, Namarant Elavari. Samstana Manushawagasa Commission Agate, Desia Manushawagasa Commission Agate, Elaverim, Stanathan, Nikanchian Ladigaram, Arkana, Rashtrapadikana. Desia Manushawagasa Commission Dastan and Noodle Hiana, Samstana Manushawagasa Commission Dastanum, Evadiana, Tiruvanadavuramana. About Desia Manushawagasa Commission Stavida Maida, Marana Boganda, Enana Desia Manushawagasa Commission Stavida Maida, Ayriti Tolayriti Tonutianja. September 15 Anna and Anadil Tanatala. Ayatolai Tonuti Muna, Namalabarchu, Avada Unuburchu, Ivada Ireti Tolaireti Tonutan, September 15 Varino, and Dani Vitiasam Varana Karana, Namkunoka. Away Choditler, Desia Manushawagasa Commission, Enana Ruby Gruda Maida, Nichalan, Niemam Vanudu, Enana Ireti Tolaireti Tonuti Muna, September 23. Pashadinek and Nischech Adigarateleti Uteru, the Pekimaitolai Tonutimun, October 12. That is why we have to do this. Another Ruby is the name of the name of the name of the Adana September 23 in Varana. Rendu Chodim Verata Gunda, but a confusion Lia. Rendu Mandarinala Niemum, Ireti Tolaireti Tonuti Muna, September 23 name of Pragaram. Anna Ireti Tolaireti Tonuti Muna, October 12, Desia Manushawagasa Commission, Nilavil Verinadu. That is why the Maithanan Chodichal, correct to Ireti Tolaireti Tonutimon, October Pandradanian. Shaneman Nilavil Vanadu, Ireti Tolaireti Tonutimon, September 23. Kerala Tilagate, Desia Manushawagasa Commission Verinadu, Ireti Tolaireti Tonutieta, and then December Padinana, the Kerala Tilpana Samayaman. Okay, Adupova. In the Adite, Desia Manushawagasa Chairman Arana, in the Adite, Desia Manushawagasa Chairman, Justice Ranganath Mishra. Desia Vanida Commission Angangale, Padavil in the Nikam Chiano Ladigaram, Kendra Sarkar Nanata. Desia Manushawagasa Commission Angangale, Padavil in the Nikam Chiano Ladigaram Arcana, Adrashtavadicana. And Al Desia Vanida Commission Angangale, Padavil in the Nikam Chian, Kendra Sarkarana. Paireti Tolaireti Tonutimuna, September 23. Desia Manushawagasa Nema Manusarichana, Aireti Tolaireti Tonutimuna, October 12 Commission Stabidamagan, Randu Pradana Pata, Varsaman. About Ireti Tolaireti Tonutimuni Kidil Stabidamai. Iretolai Tonutumun, October 12. Manushawagasa, Samrashana Vedagadi name and Dantarana, Adiam, Uru Aitolai Tonutimunil Vanuchalum, Dandaira Tarilum, Dandaireti Patom Badilum in Rendu Bedagadigal Vanatunda, Dandair Tarlamanu, Dandaireti Patom Badil Bedagadigal Vanatunda, E. Dandaireti Patom Badilla Bedagadi Ludeana, Pala ex officio Angangal Desia Manushawagasa Commission Virna and Rupadu Martangalava Virinand. Manushawagasangal പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്വീകരിച്ച പാരീസ് പ്രഖ്യാപനത്തിന് അനുസൃതമായാണ് ഇത് സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു. എന്താണ് ഈ ഭരണഘടനാ സ്ഥാപനവും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും തമ്മിലുള്ള വ്യത്യാസം? ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരം അതിന് കിട്ടുന്നത് ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒരു സ്റ്റാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമപ്രകാരം സ്ഥാപിതമാകുന്നതാണ്. Desia Manushawagasa Commission with Nema Pragaram, Desia Manushawagasa, Samrashana Nema Pragaram Prabalitil Vanan. Aduna another statutory body another. And Alpanamade, Rajate Parliament, Uri Niamatiludi and up a statutory body in the Stabidamaganother, and a Baranagana Stabanangal, Baranaganail the Paramar Chitunda, by UPSC, Baranaganail Paramar Chitana. Abadilina Veda Digarangal Verino. Angane, Baranaganail Paramar Chicha the Mulam, Adigarangal Adilinu Verino the Mulam, Stabidamaya, Stabanangalana, Baranagana Stabanangal. Enal Parliament Eda Galam Pasakuna Niamangal, and Niamangal Kanisurdamai, Ruby Gutamagan, Sangalan, statutory body. In the Paranagatana Stavangal Edelamana, Padana Gari Commission, Barnagarnil Parinand, UPSC, Barnagarnil Parinand, Terenjedup Commission, CAG, Controller and Auditor General, Desia Patigajadi Patigavarka Commissioner, Idoka Baranagatanail Parinand, Unilegil Baranagatana, Bedakadi Ludeo, Baranagatanail Parindundo, and our Virinad. Apo Yendakana, the eighth Machatin Baranagatana Bedakadi Avishuman, Apidan Baranagatana Stavangal, Baranagatanail Paramasikinu, Adilin Adil Parina. Digarangal Kayalunu, Danagari Commission, UPSC, Terenjedup Commission, CAG, Desia Patigajadi, Patigavarga Commission, and now Manishavagasa Commission, Vanida Commission, Desia and the Nunavacha Commission, Anganavirina Stavangalala. Other Kanima Pragaram, Ruby Grudamaidan. But statutory bodies in the Varimbo, Security Exchange Board of India, SEBI Act Pragaran Level Vandana. Other Endana, Adina Sambal Chotanamaka and the statutory body. Desia Manushavagasha Commission Statutory Bodiana, National Commission for Women, Vanida Commission, Statutory Bodiana, National Commission for Minorities, Adar Nunavacha Commission, Adaka Statutory Bodisana. E Actacono Ortho Chordo, Ireti Tola Ireti Tonurilana, Vanida Commission Actuarita, Ortho Cholo, Ireti Tola Ireti Tonur, Ireti Tola Ireti Tonu Trendilana, National Commission for Minorities Actuarina, Iretola Ireti Tonu Trendilana. Desia Harida Tribunal Enonunda, other Randairati Patilan Virna Anayam, and another Randairati Pat, Aduvoratane, Unique Identification Authority of India, Aadhaar. Adana, and the Namavaria Unique Identity Authority, Namakala, or Unique Identity, other Randairati Patinar Lanveranother, Aduvolatana Central Vigilance Commission, Randairati Munilum, Aduvolatane Balavagasa Commission, Niamangal Verinother, Randairati Anjilumane, National Commission for Adelaide to Nanai Torkanda. Vanida Commission Ireti Tola Ireti Tonurlana or to Ekana. But Manishavagasa Lenganangal Nadatana Victigalcum Stabangalcum Shishana Radical Sigarican Commission Adigaremundu. I Chodimanalo number on the detail I to particular. Tirumanangal Natapila Kanala Digaremilade Shubarsakal Matramana National Human Rights Commission of the Vadesia Manishavagasa Commission Lulu. Commission de Soba Pradhan Protan Shubarsa Yigarnalan. Manishavagasa Lengar and Naratana Shishikano, Ireki, Danasahai Mulpade, or Ashua Samnalgano, did a digaramilia, Ortho Canada, Shishikano digarelia, Nadin Vide, Rayalkor Ashua, with Danasahai and Guruka, Enujachal, Adinum, Adigarella, Shubasia. Very parimidical, and the Laman in the parimidical. One Manishavagasa Lengan and Natana Dai, Arubika Padana, Tia di Mudal, Uru Watshatin Shesham, Uru Karium Commission and Neshikangadelia. Manishavagasa Langan Narana Yarovika Perna Tiadi Mudal, Uru Warshatin Sesham. Upon Manishavagasa Langan Narana, Uru Warshatin Ulilana, Idu Aneshikan Adigaralu. Sa you the Senada Manishavagasa Langarangal Aneshikan Batilia. Sogari a chickal Narana Manishavagasa Langarangal, Natabadi Ricana Digaralia. Idokan the Perimedian. Abidil Valara Vectamite, three Arner Alcariam, Apartha and Dairinu. Manishavagasa Langaran Naratuna Victigalcum, Sogari Victigalcum Patilia. Shisha Narabadi Patilia, Subarse Patulu, Matra Luru, Varsatinuli Narna Kursin Ulana, Recarnation and Nartam Patulu, Sayu the Sena Yuda Manishavagasa Langaranga Kursil, Parimidamaya, Adigara Paridian and Leather, Sogaria Kachical Nartona Manishavagasa Langaranga, Narabadi Rican Patulia. About commission to Chumadalum, Adigarangalum, and the Dutervil Parinand, Unuaichunokan and Aladan. Manishavagasa Langanamo, Adinula Pereneo Naranu and no. Alangil Anganula Langan and Tarainadil, Uri public servant Ubeshaganichuno, Ulla Paradil, Some de Alo, Some de Anishika. Anganaru, Sambon Kirkin Patrati, Manishavagasa Commission, Some de Anishika Paradi Vanilia, Yangatri Paradilo, Uru Pedi than Alo, Alcuvendi, Edangil Victiello, Pedi than Gurkanilia, Alcuvendi Varu Victi Talmadi Angane, Cordi and the Desat in the Molo, Uttara in the Molo Kanishika. ഒരു കോടതി മുമ്പാകെ തീർപ്പാക്കിയിരിക്കുന്ന മനുഷ്യാവകാശങ്ങൾ ലംഘനത്തിന്റെ ഏതെങ്കിലും ആരോപണം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും നടപടിയുള്ളെങ്കിൽ അങ്ങനെയുള്ള കോടതിയുടെ അനുമതിയോടെ ഇടപെടുക തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന നിയമത്തിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ ചികിത്സാ ദുർഗുണ പരിവർത്തനം അല്ലെങ്കിൽ സംരക്ഷണം എന്നീ ആവശ്യമുള്ള Victia Taranit Vichitlo, Parpichitlo, Itala, Samstan in the Natilla, Matistabana, our Tandeva Sigala, Jivida, Stapatikin, Indio, Sandra Shia, Jailaka, Sandra Sikam, out the Karing Alakonokam, Adinurita, Sulia. But otherwise, Namanokan, Falapradamaya Naratipini Vedita, the Naka Falapradamaya Naratipini Vedita Nokanam. Manusia Vagasangalude, Anubhava Vagasham Tadasapatana, bigger Provatanamu Padilla Kadagangal Punra Velogan Chianam. Manusia Vagasha Megalil, Gaveshana Metekanam and the Varindu. Samuhati Vivida Vivagangalil, Manusia Vagasha Sartra the Viabi Picanam. Manusia Vagasha Ngalude Megalil, Provaticuna, Sarkari there Sankadanagaludim, Stabangaludim, Provatangal Prolsahi Picanam. Manusia Vagasangal Prolsahanathan Avisham in the Karidavuna, Angela Matichomadalagal, each of the Lagaloke, Arik Nurvika, Desia Manusia Vagasa Commissioner Nurvika. But Manusia Vagasa Commissioner Ades Mem Parin and the Valera Pradhana Pata Urichomadalander, Civil Court of the Uday Ella, the Garangalund Ortukia. Manusia Vagasa Commissioner with Statutory Bodiana, Adan Sister Vidicana, the Garelia, Shubasa Yane Patulu, Pashisur Civil Court of the Uday, Ella, the Garangalund. Civil Nadabadi Niamatil Vevastakal Pragarula, Nadabadi Karmangal, Commission of Varika. In the Canada, Kachigale, other Sarchigaleka notice I Chulika Satin Jaich Muriedica Rega Galavishapada, Parishodika Nerito Prandigal Mugandramo Tolivedica. Either a Godigal, Cordigalino, Ovisalino, Pudurega Galavishapada. Upper civil cordi Dadigaramund, Manusiavagasa Commissioner. Upper Manusiavagasa Langanam Sampandicho. Ataram Sambavatin Vide Ataram Sambavam Orivakuno Ubesh Sambavindicho, Prastuda Kurtiatin Videna Guna Vectio, Vibhagamon Alguna Paradi. Somedea Nation Nartam, Alegila Paradi, Am Vectin Alguna Paradil and Nation Nartam, A Vectiki and Dimatural Alguna Paradil and Nation Nartam, than the Pradana Travaita. Etheram Vishangal Lebikin, the Viverangal Adistanatil, Paradi Unguda than an editor, a Nation Narta. Manusiavagasa Lankan and Sambadicha, Corda in Arbadil Kachijera. Jailigal, Samrachana Alangal, Puneradivasa Kendrangal. Our day Mudalaiva Sandersikam, Parishkaran and the Sangal Samarpika. Barana Katana Paramayum, Nima Paravumayum, Nilavilla, Manusiavagasa, Paridacha, Samvidanangal, Nurbakanavum, Falaprapti, Vilayirti, Yuktamaya, Nurdesangal Lebhemaka. Manusiavagasa Dom Sanangal, Aduala Pradana Patadana, Aduala Adikaramangal, Bigger Provatanangal, Mudalaiva, Sambadichan, Richanangal Naratam. അതുപോലെയുള്ള അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ മുതലായവ വിശകലനം ചെയ്ത് പ്രായോഗിക നടപടികൾ നിർദ്ദേശിക്കാം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ ഏറ്റെടുക്കാം ഇതുപോലെയുള്ള അതുപോലെ ഇത്തരം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനകളെയും സർക്കാർ ഇതര സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭരണഘടന മാത്രമല്ല അന്താരാഷ്ട്ര ഉടമ്പടികൾ പാരീസ് ഉടമ്പടി പോലെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംരക്ഷണ പ്രഖ്യാപനങ്ങൾ Adilakul Kulichitilla, Vectiude in Aligari Morkanam, Vectiuda Jividam, Vectiuda Swadandre, Vectiuda Tuliada, Vectiuda Andas Idumai Bendapata Vaga Sangaludum, Samdetanatinum Unnamanatinum Uttaravadiana, even Shavagasa Commission, other statutory bodiana, Parliament Pasaki, Ireti Tola Ireti, Tonutimunla, Nima Pragaran, Nilevil Vanduandana, other statutory body in the Varinadu. Manusiavagasa Commissionum, Nunapacha Commissionum, Vanida Commissionum, Okatana Statutory Bodian, Sheorkane, Patika Jadi, Patika Varga Commission, Adendana Rubarana Stavanavan. Patika Jadi, Patika Varga Commission. Above Desia Manusiavagasa Commission or Statutory Bodiana, the Dutravaitanamal Portu, Pratega Mayu Mortuvekiga, Urivecti Ude, Naligaringal, Jividam, Swadandriam, Tulyada, Andas. Edalamana, Urivecti Jividam. Swadandrim, Tulyada, Andas, Idumai Bentapatavagasangale, Samdeshanatinum, Unnamanatinum, Idutravadiya. Ningalum, other aspectian, Perala Jividate, Perala Victi Swadandrete, Urivectic Namalodula Tulyade, Urivectida Andasine, Manica Namalum Badisteran. Either Baranagana Oro Vectical Murapunalgund. Other legal Andarastra, Dumbadical Pragara Murapunalgund. Idine Uttaravadiana, the Asia Manusiavagasa Commission. The Adita Chairperson, Ranganath Mishra, Irinu in Lana Chodita the Sherian. The Asia Manusiavagasa Commission, Chairman A. the Padavi Vichala, Rikam Supreme Court, the Chief Justice. Adita Chairman Arana, Arun Kumar, Alepata Chairman Arana, Arun Kumar Mishra, Adita Chairman, Justice Ranganath Mishra, Manusiavagasa Commission, Stanam Vahicha Malayali and Varinadu, Justice K. G. Balakrishnan. ഏറ്റവും കൂടുതൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായതും മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് എം. പരീദ് പിള്ളൈ ആയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ആയാലും മതി അല്ലേ? അപ്പോൾ ഇനി ഘടന എന്താണ്? ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ആളായിരിക്കണം. അധ്യക്ഷന് പുറമേ 4 അംഗങ്ങൾ കൂടി കമ്മീഷനിലുണ്ടാവണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങളുടെ അധ്യക്ഷനടക്കം, അധ്യക്ഷന് പുറമെ 4 അംഗങ്ങളും കൂടിയുണ്ട്. അധ്യക്ഷനാകട്ടെ വിരമിച്ചൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആവും കമ്മീഷൻ്റെ അധ്യക്ഷൻ, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി. ഇത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയോ. സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസും കമ്മീഷനിൽ അംഗമാവാം. ഇത് കൂടാതെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസും ഒരു കമ്മീഷൻ അംഗമാണ്. സംസ്ഥാന ഹൈക്കോടതിയെ പ്രതിനിധീകരിച്ചൊരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന 3 അംഗങ്ങളുണ്ടായിരിക്കും. അതിലൊരംഗം വനിതയായിരിക്കണം. ഇത് കൂടാതെ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 3 അംഗങ്ങളുണ്ടായിരിക്കും. അതിലൊരംഗം വനിതയായിരിക്കണം. ഇനി അവിടെ നിലവിൽ ഔപചാരിക അംഗങ്ങളുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പിന്നോക്ക വിഭാഗം, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷൻ, ഇങ്ങനെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഒരാളിതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് കേട്ടോ. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പിന്നോക്ക വിഭാഗം, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി വകുപ്പ് കമ്മീഷൻ. ഇതിൽ നമുക്കറിയാം SC ST കമ്മീഷൻ എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. ബാക്കിയെല്ലാം തന്നെ നമുക്കറിയാം എന്ത് സ്ഥാപനങ്ങളാണ്? അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് ചെയർപേഴ്സൺ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. ഇതിലെ മറ്റൊരംഗം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോളുണ്ടു ഏതാണ്? മറ്റൊരു അംഗം എന്ന് പറയുന്നത് ധ്യാനേശ്വർ മനോഹർ മുലായ് ആണ്. ധ്യാനേശ്വർ മനോഹർ മുലായ്, അതുപോലെ തന്നെ രാജീവ് ജെയിൻ, ഇതൊക്കെ ഇതിൽ അംഗങ്ങളാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നാഷണൽ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ തന്നെ ശ്രീ വിജയ് സാംബ്ല, ശ്രീ ഹർഷ ചൗഹാൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾ, രേഖാ ശർമ്മ, ഇതൊക്കെ പഴയ ആളുകളാണ്. ഞാനതെടുത്ത് എഴുതിയതാണ്. ഇതൊക്കെ അതിലെ അംഗങ്ങളാണ്, എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. ആ ഉത്തരവൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കുന്നതും കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്നതുമാണ്. അപ്പോൾ ഇത് ഓർത്തു വെച്ചാൽ, ഒന്ന് ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരിക്കും? സെക്രട്ടറി ജനറൽ ആയിരിക്കും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. എന്നാൽ അംഗങ്ങളെ നിയമിക്കാൻ പ്രസിഡന്റിനെ സഹായിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. ആ സമിതി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, രാജ്യസഭ ഉപാധ്യക്ഷനുണ്ട്. 5 വർഷം അല്ലെങ്കിൽ 7 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും അവരുടെ കാലാവധി അത് 1 വർഷം 5 വർഷം കൂടി നീട്ടിക്കൊടുക്കാം. പക്ഷേ എന്ത് കഴിഞ്ഞാലും 70 വയസ്സിൽ കഴിയരുത് ഇവരുടെ പ്രായം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചെയർമാനെയും അംഗങ്ങളെയും, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണയായി. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇങ്ങനെ നമുക്ക് വേണ്ടടുത്ത് നമ്മൾ നല്ല വിശദീകരിച്ചിട്ടും അല്ലാത്തടത്ത്, അപ്പോൾ അത് വെറും SCRT ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ പോരാ, അതിനപ്പുറത്തേക്ക് പോകണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുൻകാല ചോദ്യങ്ങൾ, പുതിയ ചോദ്യങ്ങളുടെ ട്രെൻഡുകൾ, ഇതിനനുസരിച്ചിട്ടാവും നമ്മുടെ ക്ലാസ് എടുക്കുക. Okay, thank you all. We'll see you in the next class.